ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷനായി സഞ്ജയ് കുമാർ സിംഗിനെ തെരഞ്ഞെടുത്തതിൽ പ്രതിഷേധിച്ച് ഗുസ്തി താരം ബജ്രംഗ് പൂനിയ പത്മശ്രീ തിരികെ നൽകി. തീരുമാനത്തിൽ നിന്ന് പിന്മാറാൻ ബജ്രംഗ് പൂനിയയോട് ആവശ്യപ്പെടുമെന്ന് കായിക മന്ത്രാലയം വ്യക്തമാക്കി. സാക്ഷി മാലിക്കിന്റെ വിരമിക്കൽ ദൗർഭാഗ്യകരമെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു. സാക്ഷി മാലിക്കിന്റെ അപ്രതീക്ഷിത വിരമിക്കൽ പ്രഖ്യാപനത്തിന് പിന്നാലെ തനിക്ക് ലഭിച്ച പത്മശ്രീ തിരികെ നൽകിയിരിക്കുകയാണ് ഗുസ്തി താരം ബജ്രംഗ് പൂനിയയും. സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ഇക്കാര്യം താരം അറിയിച്ചത്. തീരുമാനത്തിൽ നിന്ന് പിന്മാറാൻ ബജ്രംഗ് പൂനിയയോട് ആവശ്യപ്പെടുമെന്ന് കായിക മന്ത്രാലയം അറിയിച്ചു. സാക്ഷി മാലിക്കിന്റെ വിരമിക്കലിൽ കേന്ദ്രത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത്. ഒരു താരത്തെ നഷ്ടമായതിന് ഉത്തരവാദി സർക്കാരെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. It is the government and their callous attitude, and they are actually responsible for this, and they are answerable. ഒളിമ്പിക്സ് മെഡൽ ജേതാവിന് നീതി ലഭിച്ചില്ലെങ്കിൽ മറ്റുള്ളവർക്ക് എങ്ങനെ നീതി ലഭിക്കുമെന്ന് ബോക്സിംഗ് താരം വിജേന്ദർ സിംഗ്. ബസ് മേരെ ഏക് ദോ ഛോട്ടെ ഛോട്ടെ സവാൽ ഹൈ കി അഗർ യേ ആപ്കി കിസി മാ ബഹൻ ബേട്ടി കേ സാത്ത് ഹുവാ ഹോതാ ക്യാ തബ് ബി ആപ് ലോഗ് ഐസേ ഹി ചുപ് രഹതേ യാ മോദി സർക്കാർ തബ് ബി ഐസേ ഹി ചുപ് രഹതി. സാക്ഷി മാലിക് ചെയ്യേണ്ടത് വീണ്ടും മത്സരത്തിൽ പങ്കെടുത്ത് കരുത്തു തെളിയിക്കുകയാണെന്നും തെരഞ്ഞെടുപ്പ് ഫലം എല്ലാവരും അംഗീകരിക്കണമെന്നും ഗുസ്തി ഫെഡറേഷൻ മുൻ സെക്രട്ടറി പ്രസൂദ് പ്രതികരിച്ചു. സാക്ഷി മാലിക് ചെയ്യേണ്ടത് ഇനിയും പ്രാക്ടീസ് ചെയ്ത് ഞാൻ അതാ ഇന്ത്യൻ ചാമ്പ്യനാണ് വീണ്ടും, ഞാനിതാ ഏഷ്യൻ ചാമ്പ്യനാണ് വീണ്ടും തെളിയിച്ച് കാണിക്കുക, അതാണ് ചെയ്യേണ്ടത്. ഒരാൾ വിരമിച്ചാലും അല്ലെങ്കിൽ അയാളുടെ പെർഫോമൻസ് കുറഞ്ഞാലും വീണ്ടും തിരിച്ചു വരുന്ന ഒരുപാട് ചരിത്രങ്ങൾ നമുക്കുണ്ട്. സാക്ഷി മാലിക്കിന്റെ അപ്രതീക്ഷിത വിരമിക്കൽ പ്രഖ്യാപനത്തിൽ ഇതുവരെ കേന്ദ്ര കായിക മന്ത്രി പോലും പ്രതികരിച്ചിട്ടില്ല എന്നത് ദൗർഭാഗ്യകരം എന്നാണ് പ്രതിപക്ഷ നേതാക്കളുടെ ആരോപണം. 24 ഡൽഹി.